നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ടെൻഷനായിരിക്കും. മുഖം ക്ലീൻ ആക്കേണ്ടതിനെ കുറിച്ചും മുടിയെക്കുറിച്ചുമുള്ള ടെൻഷനായിരിക്കും മിക്കവർക്കും ഉണ്ടാവുക. പെട്ടെന്ന് വന്ന പരിപാടിയാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി ബ്ലീച്ചും ഫേഷ്യലും ചെയ്താലും പെട്ടെന്ന് ഫലം ലഭിച്ചു എന്ന് വരികയില്ല. കാരണം ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസമൊക്കെ കഴിയണം പെട്ടെന്ന് അതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടണമെങ്കിൽ. എന്നാൽ ഒട്ടും ചെലവില്ലാതെ നമുക്ക് പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാതെ തന്നെ വീട്ടിൽ തന്നെ തികച്ചും നാച്ചുറലായി ചെയ്യാവുന്ന ഒരു ബ്ലീച്ചുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. ഇഡ്ഡലിമാവാണ്. ഇഡ്ഡലിമാവ് അല്ലെങ്കിൽ ഇഡ്ഡലിമാവ് കൊണ്ട് ബ്ലീച്ചിങ് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുഖത്തെ കറുത്ത പാടുകൾ കുറയ്ക്കുന്നതിനും മുഖത്തിന് ഒരു പെട്ടെന്ന് തന്നെ ഒരു തിളക്കം ക്ലിയർ ചർമ്മമൊക്കെ ലഭിക്കുന്നതിനാണ് നമ്മൾ ബ്ലീച്ചിങ് ഉപയോഗിക്കുന്നത്. കൂടാതെ ചർമ്മത്തിലെ കരുവാളിപ്പ് കുറയ്ക്കാനും ചുളിവുകൾ മാറ്റി ചർമ്മം പ്രായമാകുന്നത് തടയുന്നതിനുമൊക്കെ ഈ ബ്ലീച്ചിങ് സഹായിക്കും. മുഖക്കുരു മൂലമുണ്ടാകുന്ന പാടുകൾ കുറയ്ക്കാനും നല്ലതാണ്. ഇത് ചെയ്ത് ഒരു 3 ദിവസത്തിൽ നല്ല ഫലം ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇത് ചെയ്യാൻ പലരെയും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവും. കെമിക്കൽ ബ്ലീച്ചിങ് ചെയ്താലുള്ള ദോഷഫലങ്ങൾ നമുക്ക് നോക്കാം. കൃത്യമായ രീതിയിൽ ബ്ലീച്ചിങ് ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ മുഖത്തിൻ്റെ നിറം കെടുത്താം. ചിലർക്ക് മുഖത്ത് ചൊറിച്ചിൽ അല്ലെങ്കിൽ തടുപ്പ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരണ്ട ചർമ്മമുള്ളവരിൽ ചർമ്മം കൂടുതൽ വരണ്ടതാകുന്നതിനും ഇത് കാരണമാകും. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന മെർക്കുറി കണ്ടന്റ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ഇത് ശരീരത്തിൽ എത്തുന്നത് വൃക്കകളുടെ പല രോഗങ്ങളിലേക്കും നയിക്കാവുന്ന ഒരു കാര്യമാകുകയും ചെയ്യും. ചിലർക്ക് ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോൾ മുഖത്ത് കുരുക്കൾ പൊന്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായെന്നും വരാം. അതുകൊണ്ട് തന്നെ കെമിക്കൽ ബ്ലീച്ചിങ് ചർമ്മത്തിന് നല്ലതല്ല. ഇനി നമുക്ക് ഇഡലിമാവ് ഉപയോഗിച്ച് എങ്ങനെയാണ് ബ്ലീച്ചിങ് ചെയ്യുന്നത് എന്ന് നോക്കാം. വളരെ പ്രകൃതിദത്തമായ രീതിയിൽ മുഖം ബ്ലീച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു വഴിയാണ് ഇഡലിമാവിൻ്റെ പ്രയോഗം. വളരെ എളുപ്പത്തിൽ ചർമ്മത്തിന് യാതൊരുവിധ ദോഷവും വരാത്ത വിധത്തിൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായി ഇഡലി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ദോശ ഉണ്ടാക്കിയാലും മതി. ബാക്കി വരുന്ന ആ മാവുണ്ടല്ലോ അത് നമ്മൾ മാറ്റിവെക്കുക. ഈ മാവെടുത്ത് മുഖത്ത് നമുക്ക് പുരട്ടാവുന്നതാണ്. ഇതിനുവേണ്ടി ഇഡലിയോ ദോശയോ ഒന്നും ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി വെച്ച് അത് മുഖത്ത് പുരട്ടിയാൽ മതി. ഈ മാവ് നമ്മൾ മുഖത്തിടുക. നന്നായി ഉണങ്ങിയതിന് ശേഷം പതുക്കെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് ഇത് കഴുകിക്കളയുക. സ്കിൻ വരണ്ടു പോകുന്നത് പോലെ നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോയിസ്ചറൈസർ പുരട്ടാവുന്നതാണ്. ഇനി ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇത് രാത്രിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ മാവ് മുഖത്ത് പുരട്ടി നന്നായി ഉണങ്ങുന്നത് വരെ വെക്കരുത്. ഇത് ചർമ്മത്തിന് നല്ലതല്ല. അതിലെ വെള്ളം വറ്റി തുടങ്ങി നന്നായി വരണ്ടു പോകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഇത് കഴുകിക്കളയണം. ഇട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ പുരട്ടാൻ നിങ്ങൾ മറക്കരുത്. അത് നമ്മൾ ബ്ലീച്ചിങ് ഈ ഇഡ്ഡലിമാവ് കൊണ്ട് ബ്ലീച്ച് ചെയ്യുമ്പോഴല്ല, നമ്മൾ മുഖത്ത് എന്തിട്ടാലും പുറത്ത് വെയിലത്ത് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ പുരട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് നോക്കിയാലോ. തികച്ചും നാച്ചുറലായ ഒരു മാർഗമാണിത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് ചർമ്മത്തിന് യാതൊരുവിധ ദോഷവും നൽകുന്നുമില്ല. കൂടാതെ ബ്ലീച്ചിങ്ങിൻ്റെ എല്ലാവിധ ഗുണങ്ങളും പൂർണ്ണമായ അളവിൽ ലഭിക്കുന്നതിനും മുഖത്തിൻ്റെ ഒരു നല്ല തിളക്കം പെട്ടെന്ന് തന്നെ സ്വന്തമാക്കുന്നതിനും ഇത് സഹായിക്കും. ചർമ്മത്തിന് പ്രായം തോന്നിപ്പിക്കാതിരിക്കാനും കറുത്ത പാടുകൾ നീക്കം ചെയ്യുന്നതിനും നല്ല തിളക്കവും മുഖക്കുരു മാറ്റുന്നതിനും ഒക്കെ ഇത് സഹായിക്കും. അതായത് ബ്ലീച്ചിങ്ങിൻ്റെ അതേ എഫക്റ്റ് ഇഡലി മാവിൽ നിന്ന് നമുക്ക് കിട്ടും. ഓയിലി സ്കിൻ ഉള്ളവരിൽ മുഖത്തെ എണ്ണമയം മാറ്റിയെടുക്കുന്നതിനും ഇത് വളരെ സഹായകമായ ഒന്ന് തന്നെയാണ്. വീട്ടിൽ ഇഡ്ഡലിമാവില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാകണമെങ്കിൽ കുറച്ച് അരിയും ഉഴുന്ന് ഉലുവയും കുതിർത്ത് അരച്ച് അത് പുളിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ്. അതായത് ഇഡ്ഡലിമാവ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ. ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഇഡ്ഡലിമാവിൻ്റെ ഈ ഒരു ട്രിക്ക്, ഇഡ്ഡലിമാവ് കൊണ്ട് ഇങ്ങനെ ഗുണമുണ്ടെന്ന് കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. എന്നാലും ഇത് ഒത്തിരി പേർക്ക് ഗുണകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഹാപ്പിയായും സേഫായിരിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.